തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ വീണ്ടും നാണം കെട്ട് ഏഷ്യാനെറ്റ് ന്യൂസ്. വാർത്തയിലേക്ക് വായനക്കാരനെ ആകർഷിക്കാനായി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്തയുടെ തലവാചകം നൽകിയാണ് വീണ്ടും ഏഷ്യാനെറ്റ് ന്യൂസ് വിമർശനത്തിന് ഇടയാവുന്നത്. തന്റെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ നൽകിയതിനെ തുടർന്ന് നടൻ ടോവിനോ തോമസ് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ രംഗത്തെത്തി. ഇന്ന് രാവിലെ CPIM നേതാവ് പി ജയരാജനെതിരെയും ഇത്തരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് വ്യാജ വാർത്ത നൽകിയിരുന്നു. CPIMൽ വിഭാഗീയത എന്ന തലവാചകത്തോടെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഇന്ന് രാവിലെ നുണ പടച്ചുവിട്ടത്. രാവിലെ വന്ന വ്യാജ വാർത്ത പി ജയരാജൻ അവഗണിച്ചെങ്കിലും ടോവിനോ തോമസിനെതിരെ വന്ന വ്യാജ വാർത്തയിൽ ടോവിനോ മറുപടി നൽകുകയായിരുന്നു. സിനിമയില്ലെങ്കിൽ പറമ്പിൽ കിളച്ചു ജീവിക്കും എന്ന തലക്കെട്ടോടെ ടോവിനോയുടെ ചിത്രം സഹിതം നൽകിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈൻ വാർത്ത നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഫേസ്ബുക്ക് പേജിലും വാർത്ത വന്നയുടനെ ടോവിനോ തന്നെ കമന്റുമായി രംഗത്ത് വരികയായിരുന്നു. ലേശം ഉളുപ്പ് വേണ്ടേ ഏഷ്യാനെറ്റ് ന്യൂസ്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഹെഡിങ് കൊടുത്ത് ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് നിങ്ങൾ കിളയ്ക്കാൻ പോകുന്നത് തന്നെയാണ്. ഷെയ്മ് ഓൺ യു ഏഷ്യാനെറ്റ് ന്യൂസ്. ഇതായിരുന്നു ടോവിനോയുടെ കമന്റ്. CPIMൽ വിഭാഗീയത ഉണ്ടെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സമീപ ദിവസങ്ങളിലായി നിരവധി വ്യാജ വാർത്തകളാണ് ഏഷ്യാനെറ്റ് ന്യൂസ് മുതലായ മുൻനിര മാധ്യമങ്ങൾ ചമച്ചുവിടുന്നത്. 6 വ്യാജ വാർത്തകളാണ് സമീപകാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് പടച്ചുവിട്ടത്. പരസ്യത്തിൽ കാണിച്ച വീട് പോലും പൂർത്തിയായില്ല. പിണറായി വിജയൻ സർക്കാരിന്റെ പ്രളയ പുനരധിവാസം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി എന്നായിരുന്നു ആദ്യ വ്യാജ വാർത്ത. June 19 ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ട ഈ വ്യാജ വാർത്തയുടെ സത്യാവസ്ഥ ഇതാണ്. പോസ്റ്ററിൽ പ്രളയത്തിന്റെ തീവ്രത കാണിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ് ഉപയോഗിച്ചത്. എന്നാൽ കെയർ ഹോം വഴി മാത്രം 1173 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. June 22 വന്നതാണ് മറ്റൊരു വ്യാജ വാർത്ത. ഇന്ത്യക്ക് ഞെട്ടിക്കുന്ന തോൽവി എന്നായിരുന്നു ഈ വ്യാജ വാർത്ത. എന്നാൽ അന്നത്തെ കളിയിൽ ഇന്ത്യ 11 ജയിച്ചിരുന്നു. തൃശൂർ ജില്ലാ കലക്ടർ TP അനുപമയെ മാറ്റി എന്നായിരുന്നു മറ്റൊരു വ്യാജ വാർത്ത. സത്യാവസ്ഥ എന്തെന്നാൽ TP അനുപമ അവധിക്ക് അപേക്ഷിച്ചതായിരുന്നു. ധോണിക്കും കോഹ്ലിക്കും സെഞ്ചുറി എന്ന വ്യാജ വാർത്തയുമായി June 27 ഏഷ്യാനെറ്റ് ന്യൂസ് രംഗത്തെത്തി. എന്നാൽ സത്യത്തിൽ കോഹ്ലിക്ക് 72 ധോണിക്ക് 56 പാർട്ടി ശക്തി കേന്ദ്രത്തിൽ പി ജയരാജനെ പ്രകീർത്തിച്ച് ഫ്ലക്സ് എന്നായിരുന്നു ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട വ്യാജ വാർത്ത. എന്നാൽ 2017 സ്ഥാപിച്ച ഫ്ലക്സിന്റെ ചിത്രമാണ് ഈ വ്യാജ വാർത്തയ്ക്കായി ഏഷ്യാനെറ്റ് ന്യൂസ് ഉപയോഗിച്ചത്. CPM വിരുദ്ധ വാർത്തകളടക്കം പടച്ചുവിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ ഈ വ്യാജ വാർത്തകൾ വഴി ശ്രമിക്കുന്നത് എന്നതിന് ഉദാഹരണമാണിത്. ടോവിനോ തോമസിനും പി ജയരാജനുമെതിരെ വന്ന വ്യാജ വാർത്തകളിൽ പ്രതിഷേധം ശക്തമായതോടെ ഈ വ്യാജ വാർത്തകൾ ഏഷ്യാനെറ്റ് ന്യൂസ് വെബ്സൈറ്റിൽ നിന്ന് പിൻവലിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, നേരറിയാൻ.